ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇപ്പോ പ്രധാനമായിട്ടും ദുബായില്, യുഎഇയില് അല്ലെങ്കിൽ ഗൾഫ് മൊത്തത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് നാട്ടുകൂട്ടങ്ങൾ അല്ലെങ്കിൽ കൂട്ടായ്മകൾ. നമ്മുടെ നാട്ടിന്റെ ഒരു പ്രദേശത്തുള്ള ആൾക്കാർ മൊത്തം ഒരുമിച്ച് കൂടി, അതേപോലെ തന്നെ അതേ സമയത്ത് തന്നെ നാട്ടിലുള്ള പ്രമുഖരായ ആൾക്കാരും സാമൂഹിക പ്രവർത്തകരും എന്ന് വേണ്ട നാടുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വന്ന കൂട്ടായ്മയിൽ ചേർന്ന് അങ്ങനൊരു വലിയൊരു ഒരു മാമാങ്കമാക്കിയിട്ട് ഒരു സംഗമം, കുടുംബ സംഗമങ്ങളൊക്കെ നടത്തുന്ന ഒരു കാലമാണ് ഈ സീസൺ. പ്രത്യേകിച്ച് പാർക്കിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും മറ്റു വേദികളിലാണ്. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് എന്നതുകൊണ്ട് തന്നെ. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു കുഞ്ഞു കഥ. ഒരാള് പിന്നെ അയാളുടെ മകനെ പഠിപ്പിച്ചു. ആ മകൻ പഠിച്ച് വലിയതായി, അങ്ങനെ ഗ്രാജുവേറ്റ് ആയി, അങ്ങനെ പ്രൊഫഷണലായി, അങ്ങനെ ജോലി തേടി പോവുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇയാള് ഇവനെ കോളേജിൽ പഠിപ്പിക്കുമ്പോഴും ഹോസ്റ്റലിൽ അയക്കുമ്പോഴും ഒക്കെ എപ്പോഴും എല്ലാ ദിവസവും നല്ല നിലക്കല്ലെങ്കിൽ എവറി 2 days 3 days അല്ലെങ്കിൽ വീക്കിലൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അങ്ങനെ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവൻ ഒരു പ്രൊഫഷണലായി. അങ്ങനെ ജോലി തേടി അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിലേക്ക് പോയി അവിടെ എത്തിയിട്ട് അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞു, ഒരു കുട്ടിയായി, ആൺകുട്ടിയായി. അങ്ങനെ ആൺകുട്ടി വളർന്നു ഒരു 5-10 വയസ്സായ സമയം. പിന്നെയും ഈ പിതാവിന് അവരവരുടെ മക്കള് എത്ര വലുതായാലും വളർന്നായാലും പിന്നെ ആ മക്കള് നമ്മുടെ സ്വന്തം മക്കളാകുമ്പോൾ എല്ലാ ദിവസവും ഇല്ല, എല്ലാ സമയത്തും നമ്മൾ അവരോട്, പ്രത്യേകിച്ച് നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മക്കൾ എപ്പോഴും നമ്മൾ അടുത്തുണ്ടാവണമെന്നും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ ഉണ്ടാവണമെന്നും ഒരു മെസ്സേജ് വാട്സപ്പ് ഒക്കെ വന്നുകൊണ്ട് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കണമെന്ന് ആഗ്രഹങ്ങളുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും അത് നിർബന്ധമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ മകന് ഇത് അനോയിയായി തുടങ്ങി, ഇത് ഭയങ്കര അനോയിയായി തുടങ്ങി, ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. ഇവൻ പറയും എന്താണ് ഇങ്ങനെ എല്ലാ ദിവസം വിളിക്കുന്നത്, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ അപ്പം അങ്ങോട്ട് വിളിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ പിതാവേ ഞാൻ അങ്ങോട്ട് വിളിക്കാം, അത് കുഴപ്പമില്ല, എന്നെ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്, ഞാൻ ഭയങ്കര ബിസിയാണ്, തിരക്കാണ്. ഇതൊക്കെ ഈ 10 വയസ്സുള്ള മോൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം അവസാനം ഈ പാരന്റ്സ് അമേരിക്കയിലേക്ക് ഇവരെ കാണാൻ പോകുന്നു. ഒരു ദിവസം സാധാരണ നമ്മൾ ഗൾഫിലേക്ക് നമ്മുടെ പാരന്റ്സിനെ കൊണ്ടുവരും, നമ്മുടെ ബന്ധുക്കളെ കൊണ്ടുവരുന്ന പോലെ തന്നെ ഒരുപാട് കാലത്തിന് ശേഷം മുന്നോട്ട് വരാതായപ്പോൾ ഒരു ദിവസം പാരന്റ്സ് അങ്ങോട്ട് പോവുകയാണ്. പാരന്റ്സ് അങ്ങോട്ട് പോയിട്ട് അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചു. ഇതൊക്കെ അങ്ങനെ ഒരു ദിവസം മോനെയും കൂട്ടി, കുഞ്ഞു മകനെയും കൂട്ടിയിട്ട്, 10 വയസ്സുള്ള മകനെയും കൂട്ടിയിട്ട് ഒരു പിന്നെ കൈറ്റ് പിന്നെ പറപ്പിക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. ഈ കൈറ്റ് പറപ്പിക്കുന്ന സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകും. കയറ്റ് പറപ്പിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു കയറ്റ് വായിച്ചു കൊടുത്തു. അങ്ങനെ മോൻ ഇങ്ങനെ ഈ പട്ടം പറപ്പിച്ചു. ഈ പട്ടം പറപ്പിച്ച് പറപ്പിച്ച് ഇങ്ങനെ ഹൈറ്റിലെത്തി, നല്ല കളർഫുൾ ആയിട്ട് പട്ടം ഇങ്ങനെ പറപ്പിച്ച് അവ ഇങ്ങനെ പോവുകയാണ്. അപ്പം ഇങ്ങനെ പോയി മേലെ മേലെ പോയി ഇങ്ങനെ ഒരുപാട് ഹൈറ്റിൽ പോകുമ്പോൾ ഈ മോൻ ഇങ്ങനെ ചോദിക്കുന്നത്, പിന്നെ ഡാഡ് വൈ കോണ്ട് യു യുനോ റിമൂവ് ദ യുനോ ദ റോപ്പ്, ഈ റോപ്പ് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് വിട്ടൂടെ, എന്തിനാണ് അത് ഹോൾഡ് ചെയ്യുന്നത്, അപ്പം അങ്ങ് ഹൈറ്റ് പോലെ അത് യു ക്യാൻ ഫ്ലൈ ലൈക്ക് എനിത്തിങ് ഹൈ ഇനോ എത്ര അതിന് പോകുമല്ലോ നമുക്ക് എത്ര എല്ലാവരെക്കാളും മേലെ പോകാൻ പറ്റില്ലെന്ന് പറയും. അപ്പോൾ പിന്നെ ഫാദർ പറയാണ്, നോ വി നീഡ് ടു കൺട്രോൾ ഇറ്റ്, നോ നോ ഐ വാണ്ട് സീ ദാറ്റ് ഫ്ലൈ വെരി ഹൈ. അങ്ങനെ അവസാനം ഇവൻ പറഞ്ഞ് നിർബന്ധിച്ച് ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്യും. അത് കട്ട് ചെയ്തതിന് പിന്നെ അങ്ങനെ കുറച്ചുകൂടി ഹൈറ്റിൽ അതിന് പോയതിന് ശേഷം ആ കൈറ്റ് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് അങ്ങനെ ഒടിഞ്ഞ് താഴെ വീണ് തൊട്ടടുത്തുള്ള ടെറസിന്റെ മേലെ തന്നെ വന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പോ ഫാദർ ഈ കുഞ്ഞുമോനോട് പറഞ്ഞു, മോനെ ഹാവ് യു സീൻ ദാറ്റ്, ഹാവ് യു നോട്ടീസ്ഡ് സംതിങ്, ഹാവ് യു നോട്ടീസ്ഡ് സംതിങ്, നീ എന്തെങ്കിലും ശ്രദ്ധിച്ചു ഈ പറഞ്ഞത്. അപ്പോ മോനെ ആകെ വിഷമായി, ഹൗ കം ഇറ്റ് ഇസ് യുനോ, അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പറക്കാത്തത്, എന്തുകൊണ്ടാണ് അത് താഴെ വീണതെന്ന് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു, എവറിത്തിങ്ങിനെ നമ്മുടെ ഒരു കൺട്രോൾ എപ്പോഴും ഉണ്ടാകുന്ന സമയത്ത് അതിന് നമുക്ക് പറക്കും. നമ്മൾ എത്ര ഹൈറ്റിലേക്ക് പോകുന്നത് മാത്രമേ ആലോചിക്കാറുള്ളൂ, ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ആ കാറ്റിന്റെ വേഗതക്കും കാറ്റിന്റെ ഗതിക്കും അനുസരിച്ചിട്ടാണ് ആ പട്ടം പറക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളത് പിടിച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും സമയത്ത് കാറ്റിന്റെ ഗതി മാറുമ്പോൾ താഴോട്ട് വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ പിടുത്തം അത് കൺട്രോളിൽ ഉണ്ടാവണം എപ്പോഴും. ആ കൺട്രോൾ എപ്പോഴാണോ വിട്ടത്, ആ വിട്ട സമയത്താണ് പൊട്ടിച്ചത്, ആ പൊട്ടിച്ച സമയത്താണ് ആ പട്ടം അല്ലെങ്കിൽ ആ കൈക്ക് താഴെ വീണടിഞ്ഞത്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഈ സംഭവത്തിന് ശേഷം വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഈ മോൻ ഈ കഥ പിന്നെ പിതാവിനോട് പറയുകയാണ്, അഥവാ ഈ ഗ്രാജുവേറ്റ് ആയ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരോടത്തി കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട്. അപ്പോഴാണ് മനസ്സിലായത് തെറ്റ് എന്താണെന്നുള്ളത്. എപ്പോഴും നമ്മൾ നമ്മുടെ പിന്നെ പിതാവ് വിളിക്കുമ്പോഴും നമ്മുടെ മാതാവ് വിളിക്കുമ്പോഴും നാട്ടുകാർ ആരെങ്കിലും വിളിക്കുമ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് എന്തിന് നമ്മൾ വിളിക്കുമ്പോഴും നമ്മൾ പറയാം, എന്തൊരു കച്ചൻ, എന്തൊരു കഷ്ടമാണിത്, ഞാൻ ഭയങ്കര ബിസിയാണ്, നിങ്ങൾ എന്തിനാ എന്നെ എന്നെ ഓരോ ദിവസവും എന്നെ കൺട്രോൾ ചെയ്തിരിക്കും, എന്തിനാ എന്നെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നീ എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്നുള്ളത്.
ആവശ്യമില്ല എന്ന് പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളൊക്കെ പറഞ്ഞു പോകുന്ന പട്ടങ്ങളാണ്. എപ്പോഴാണോ നമ്മുടെ ബേസിൽ നിന്ന് നമ്മുടെ അറുത്ത് പോകുന്നത്, നമ്മുടെ ചരട് പൊട്ടിപ്പോകുന്നത്, ആ സമയത്ത് നമ്മൾ ഉയരുകയല്ല മറിച്ച് കൂമ്പുകുത്തി താഴെ മൂമ്പുകുത്തി താഴെ വീഴാനാണ് സാധ്യത കൂടുതലും നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മകൾ, ഈ നാട്ടുകൂട്ടങ്ങളൊക്കെ നമ്മുടെ നാടിനെ, നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ പിന്നെ ബന്ധുജനങ്ങളെ, നമ്മുടെ രക്ഷിതാക്കളെ, നമ്മുടെ പാരൻസിനൊക്കെ നമ്മുടെ കൂടെ നിർത്താനും ആ വേര് എപ്പോഴും നമ്മുടെ വളരെ ദൃഢമായിട്ട് നമ്മൾ എന്ത് ഉയരത്തിലേക്ക് പോകുമ്പോഴും താഴെ വീഴുമ്പോഴും നമ്മളെ പിടിച്ചു നിർത്താനുള്ള ഒരു ശക്തിയായിട്ട് നമ്മളെപ്പോഴും അവിടെ ഉണ്ടാവണം എന്നുള്ളത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത്. കാരണം എപ്പോഴും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര ഹൈയില് പോകുമ്പോഴും നമ്മുടെ ഒരു കാലം എപ്പോഴും നമ്മുടെ നാടിനുണ്ടാവും. നമ്മുടെ നാടിന്റെ വേരിൽ ഊന്നിക്കൊണ്ടായിരിക്കണം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഓർമ്മ നമ്മുടെ പാരൻസിൻ്റെ അടുത്തേക്ക് ഉണ്ടാവണം, ഒരു ഓർമ്മ നമ്മുടെ നാട്ടുകാരുടെ അടുത്തേക്ക് ഉണ്ടാവണം. നമ്മൾ വളർന്ന് ജനിച്ച് വളർന്ന് നമ്മളാക്കിയ ഒരു ചുറ്റുപാടിനെ കുറിച്ച് നമ്മൾ എന്ത് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വളർച്ചയിൽ അതിൻ്റെ ഒരു അംശം നമ്മുടെ നാടിന് വേണ്ടി അത് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ എത്തിച്ചേരുകയുള്ളൂ. സോ കീപ് ഓൾവേസ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് ഡോണ്ട് എവർ ഫോർഗെറ്റ് വേർ യു ആർ ഫ്രം ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ദിസ് ഏജ്. ഇത്രയും വർഷം നമ്മൾ ഉണ്ടാക്കിയതെല്ലാം എങ്ങനെ ഉണ്ടാക്കിയതാണ്, ആരുടെയൊക്കെ കഷ്ടപ്പാടുകളാണ്, ആരുടെയൊക്കെ ബുദ്ധിമുട്ടുകളാണ്, ആരുടെയൊക്കെ വിയർപ്പിന്റെ ഒരു ഒരു ഫലമായിട്ടാണ് നമ്മളുടെ എത്തിയതെന്നുള്ള ഓർമ്മയില്ലാതെ എല്ലാം എന്നിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടി നിങ്ങൾ വളരുകയാണെങ്കിൽ ആ വളർച്ച ഈ അറ്റം പൊട്ടിപ്പോയ അല്ലെങ്കിൽ കയറ് പൊട്ടിപ്പോയ പട്ടം പോലെ നമ്മൾ കൂട്ടുകൂട്ട് വീഴാനുള്ള സാധ്യതകൾ ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത്. ആൻഡ് ഓൾവേസ് ഇറ്റ്സ് വട്ടവർ ഐ സി, നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മളോട് തന്നെ പറയുന്നതാണ് നമ്മുടെ ബോധം മാത്രം നമ്മൾ. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല എന്ന് മാറ്റി നിങ്ങളുടെ സ്വന്തം